പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും പരിശുദ്ധാത്മാവിനും ആദ്യമായി ഞാൻ നന്ദി അർപ്പിക്കുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2023 1 2023 ഉടമ്പടി എടുക്കുന്നത്. പക്ഷേ ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് 2022 ഓഗസ്റ്റ് 1 ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത്. അപ്പോൾ എനിക്കൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു. ആ സമയത്ത് ഞാൻ ലോണിന് അപേക്ഷിച്ചിരുന്നു. 2-3 ലോണ് ഞാൻ വെച്ചിരുന്നു. ഇതൊന്നും എനിക്ക് പാസ്സായില്ല. ഞാൻ ഓണ ഫണ്ട് എന്ന് പറഞ്ഞൊരു ഇത് സംരംഭം ഇത് വെച്ചിരുന്നു. അത് കുറച്ച് പണം എനിക്ക് ആവശ്യമായിട്ട് വന്നപ്പോൾ ഞാൻ കയ്യിൽ നിന്ന് ആ പൈസ എടുത്ത് ചിലവാക്കി. 60,000 രൂപ എനിക്ക് തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വന്നു. അത് ഓണം അടുത്തു. ഓണം അത്തത്തിൻ്റെ അന്ന് ഞാൻ പൈസ എല്ലാവർക്കും കൊടുത്ത് തീർക്കുന്നതാണ്. പക്ഷേ എനിക്ക് ആ സമയത്ത് പൈസ കൊടുക്കാനായിട്ട് 2 ആഴ്ച ആയപ്പോഴും എനിക്ക് കിട്ടിയിട്ടില്ല. 8 സെപ്റ്റംബർ ആയിരുന്നു ഓണം വരുന്നത്. അപ്പോഴും ഞാൻ ഇങ്ങനെ ലോണിന് അപേക്ഷിച്ചു. അപ്പം എന്താണെന്നുള്ളത് ഞാൻ അന്വേഷിച്ചില്ല. എന്താണ് ഞാനിങ്ങനെ എനിക്ക് ലോൺ കിട്ടാത്തതെന്നുള്ളത് അന്വേഷിച്ചില്ല. പക്ഷേ കിട്ടും, ഞാൻ വെച്ചിട്ടുണ്ടല്ലോ. വേറെ ലോണുകളൊന്നും ബാധ്യതകളില്ലാത്തത് കൊണ്ട് കിട്ടും എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ ഇരുന്നത്. പക്ഷേ എനിക്ക് ഞാൻ ഈ ഓഗസ്റ്റ് 22 ആയപ്പോൾ തന്നെ എനിക്ക് ആകെ ടെൻഷനായി. അപ്പം ഞാൻ ഈ ലോൺ വെച്ചിരുന്ന അവരുടെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു എന്താണ് എനിക്ക് ലോൺ പാസ്സാകാത്തത്. അപ്പോൾ അവർ പറഞ്ഞു ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത്, വാടകക്കാർക്ക് ലോൺ തരില്ല, നിങ്ങൾക്ക് സ്വന്തം വീടുണ്ടെങ്കിൽ മാത്രമേ ലോൺ അനുവദിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിതൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഡേറ്റ് അടുത്തു. അപ്പോൾ കുറച്ച് സ്വർണ്ണം, എൻ്റെ കുഞ്ഞിൻ്റെ സ്വർണ്ണമുണ്ട്, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ബാക്കി എന്നാലും 60,000 രൂപ എത്തൂല. അപ്പോൾ ഞാനിങ്ങനെ ഒരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ 2-3 ലോണൊക്കെ അപേക്ഷിച്ചിരുന്നു, ഒന്നും ഇതുവരെ പാസ്സായില്ല. അപ്പോഴാണ് എൻ്റെ കുട്ടിയെ ട്യൂഷൻ അയക്കുന്ന വീട്ടിൽ ഞാൻ ചെന്നപ്പം അവിടുത്തെ അലീന എന്ന് പറഞ്ഞൊരു കുട്ടി എന്നോട് പറഞ്ഞു, ചേച്ചി, ചേച്ചിയുടെ മുഖത്ത് എന്തോ ഒരു വിഷമം കാണുന്നുണ്ട്, എന്താ പറ്റിയ? 2-3 ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു ചേച്ചി, ഒരു എന്താ പറയണേ, ചേച്ചിക്ക് ഒരു ഇത് മിണ്ടാട്ടമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ഇല്ല മോനെ, കുഴപ്പമൊന്നുമില്ല ചേച്ചിക്ക് എന്ന് പറഞ്ഞു. ഇല്ല ചേച്ചിക്ക് എന്തോ വിഷമമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനൊരു ലോൺ വെച്ചിട്ടുണ്ടടാ, എനിക്ക് കിട്ടിയില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ കൊച്ചി എന്നോട് പറഞ്ഞു, ഓടിപ്പോയി പെരക്കകത്തു നിന്ന് കൃപാസനത്തിലെ ഒരു പത്രം എടുത്തുകൊണ്ട് വന്നിട്ട് എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, ചേച്ചി ഇത് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക, ചേച്ചിക്ക് അമ്മ കൊണ്ടുതരും പൈസ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കൃപാസനത്തെക്കുറിച്ച് അറിയോ ഇതൊന്നുമില്ല. ഈ പത്രം മേടിക്കാൻ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. കാരണം എന്നു വെച്ചാൽ ഈ പത്രം കൈ കിട്ടിക്കഴിഞ്ഞാൽ ഇത് 100 എണ്ണം അടിക്കണം 200 എണ്ണം അടിക്കണം എന്നുള്ള രീതിയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. വേറെ നോട്ടീസ് വന്നാലും അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം അന്ന് എൻ്റെ കയ്യിൽ സാമ്പത്തികം ഇല്ലാത്തത് കൊണ്ട് എനിക്കത് സാധിക്കില്ലാത്തത് കൊണ്ട് ഞാൻ മോനെ അത് പറ്റില്ല മോനെ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, ചേച്ചി ഇതിങ്ങനെ നിങ്ങൾ കാർഡ് അടിച്ചു കൊടുക്കാനോ നോട്ടീസ് ഇങ്ങനെ ഇത് അടിച്ചു കൊടുക്കാനോ ഉള്ളതല്ല, ചേച്ചി അമ്മയെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ചേച്ചി എന്താണോ ആഗ്രഹിക്കുന്നത് ആ കാര്യം ചേച്ചിക്ക് സാധിച്ചു തരും അമ്മ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് ഞാൻ ശരി മോനെ എന്ന് പറഞ്ഞ് അമ്മയുടെ പത്രം മേടിച്ചു, വീട്ടിൽ കൊണ്ടുവന്നു. എൻ്റെ സന്ധ്യാപ്രാർത്ഥന എല്ലാം കഴിഞ്ഞപ്പോൾ, ഞാൻ ഹിന്ദുവാണ്, അപ്പോൾ സന്ധ്യാപ്രാർത്ഥന എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ അമ്മയുടെ ഈ പത്രം എടുത്തു വെച്ചിട്ട് ഞാൻ പറഞ്ഞു, അമ്മേനെ എനിക്ക് മാതാവാണെന്നറിയാം, യേശുവിൻ്റെ അമ്മയാണെന്നും അറിയാം, അതിൽ കൂടുതലൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഇന്ന് അമ്മയിൽ ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ എൻ്റെ ലോൺ എന്തുകൊണ്ടാണ് പാസ്സാകാത്തതെന്ന് അമ്മയ്ക്കറിയാം. എനിക്ക് ഞാൻ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ ലോൺ വെച്ച ആൾക്കാർ പറഞ്ഞു, ചേച്ചി ഏതെങ്കിലും ഒരു വീട് കാണിച്ചു കൊടുത്ത് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ എനിക്കതൊരു പേടി. നാളെ അവർ അന്വേഷണത്തിൽ വന്നു കഴിയുമ്പം എൻ്റെ വീടല്ല, അവിടുന്ന് വേറെ ആരിലും ഇറങ്ങി വരുമ്പം അവരുടെ മുന്നിൽ ഞാൻ നാണം കിടണം. അപ്പം ഞാൻ പറഞ്ഞു, വേണ്ട, അത് കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ, എന്തെങ്കിലും വഴി കാണും എന്ന് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ 2 ആഴ്ചത്തോളം പോയി, സെപ്റ്റംബറായി. അങ്ങനെ എൻ്റെ അമ്മയൊക്കെ വീട് മാറി, ഞങ്ങളെല്ലാവരും വാടകയ്ക്കാണ് താമസിക്കുന്നത്. അപ്പം വീട് മാറിപ്പോണ സമയത്ത് എനിക്ക് പനിയായിരുന്നു കൊച്ചിനും. അപ്പം ഞാൻ എൻ്റെ വീട്ടിലോട്ട് ചേട്ടൻ കൊണ്ടുപോയി. അങ്ങനെ ഇരിക്കുമ്പോൾ ലോൺ വെച്ച ചേച്ചി എന്നെ വിളിച്ചു, ആശയ്ക്ക് ലോൺ എന്തെങ്കിലും പാസ്സായോ എന്ന് ചോദിച്ചു. ഇല്ല ചേച്ചി എന്ന് ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു, അതാ ചെറുക്കന്മാരൊന്നും വിളിക്കുന്നില്ല മോളെ, നീ വേറെ എന്താന്ന് വെച്ചാൽ ചെയ്ത് നോക്കട്ടോ എന്ന് പറഞ്ഞു. ആ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്തു. അന്ന് ഞാൻ വൈകുന്നേരം ചായ കുടിക്കുന്ന സമയത്ത് ഞാൻ ഫോൺ എടുത്ത് നോക്കും, മെസ്സേജ് എന്തോ വന്നോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഒന്നും വന്നിട്ടുണ്ടായില്ലായിരുന്നു. അതുപോലെ തന്നെ ആ ചേച്ചി കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു ചോദിച്ചു, എന്തെങ്കിലും മെസ്സേജ് വന്നോ? ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ ഞാൻ ഓടിച്ചെന്ന് കൃപാസനം പത്രം എടുക്കും, അമ്മയോട് ഈ നമ്മുടെ സാക്ഷ്യങ്ങൾ വായിച്ചിട്ട് അമ്മയോട് പറയും. അമ്മയ്ക്കറിയാമല്ലോ, അമ്മേനെ ഞാനിങ്ങനെ മാതാവാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, എനിക്കറിയാൻ പാടില്ല, യേശുവിൻ്റെ അമ്മയെന്ന് മാത്രമേ അറിയാൻ പാടില്ല, ഇതെപ്പോഴും ഞാൻ പറയും.
പക്ഷേ എന്താണ് അത്ഭുതം പ്രവർത്തിക്കണേന്നുള്ളത് എനിക്കറിയില്ല. അപ്പം ഞാൻ ഇതെപ്പോഴും എടുത്തു വെച്ച് പ്രാർത്ഥിക്കും. അതുപോലെ യൂട്യൂബിൽ ഞാൻ അമ്മയുടെ ഈ മധ്യസ്ഥ പ്രാർത്ഥന അത് ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു 5:30 ആയപ്പോഴത്തേക്കും എനിക്ക് മെസ്സേജ് വന്നു, എനിക്ക് 40,000 രൂപ പാസ്സായി എന്നും പറഞ്ഞ് മെസ്സേജ് വന്നു. എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അപ്പോൾ എൻ്റെ കൂടെ ലോൺ വെച്ചിരിക്കുന്ന ചേച്ചിമാർക്കെല്ലാം 2 നില കെട്ടിടവും 3 നില കെട്ടിടം, അവർക്ക് സാമ്പത്തികമായിട്ടല്ല, അവർക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് അവർ ലോൺ വയ്ക്കുന്നത്. പക്ഷേ ഞാൻ അങ്ങനെയല്ല, എനിക്ക് കടം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലോൺ വെച്ചത്. പക്ഷേ എനിക്ക് എന്ത് പറയണമെന്ന് അറിയില്ല. ഞാൻ അപ്പോൾ തന്നെ ചേച്ചിയെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി എനിക്ക് 40,000 രൂപ ലോൺ പാസ്സായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് സന്തോഷമായി. ഞാൻ എന്നിട്ട് അമ്മയ്ക്ക് കുറേ നന്ദിയെല്ലാം പറഞ്ഞു. പിന്നെ എൻ്റെ പ്രാർത്ഥന ഇതുപോലെ തന്നെ പോയിക്കൊണ്ടിരുന്നു. എനിക്ക് വീടില്ലാത്തത് കൊണ്ടാണ് എനിക്ക് ലോൺ പാസ്സാകാത്തതെന്ന് പറഞ്ഞാണ് ലോൺ അത്രയും നാൾ നീണ്ടുപോയത്. അമ്മയെ പ്രാർത്ഥിച്ചപ്പോൾ അത് എനിക്ക് കിട്ടി. പക്ഷേ ഈ 2 നില വീടുള്ള ആൾക്കാർക്കൊക്കെ 3-4 ദിവസത്തിന് ശേഷമാണ് അവർക്ക് ലോൺ പാസ്സായി കിട്ടിയത്. അതിന് അമ്മയ്ക്ക് ഞാൻ കോടാനുകോടി നന്ദി അറിയിക്കുന്നു. 2-ാമത് എനിക്ക് സാക്ഷ്യം പറയാനുള്ളത്, എൻ്റെ യൂട്രസ് ഓവറി കംപ്ലൈൻ്റ് ആയിരുന്നു. അത് ഞാൻ ഒരു 3-3.5-4 കൊല്ലത്തോളം മരുന്ന് കഴിച്ച് മരുന്ന് മുടങ്ങും, അങ്ങനെ ഇങ്ങനെ വന്നു. അമ്മയ്ക്ക് സുഖമില്ലാണ്ടായി, അമ്മയുടെ നട്ടെല്ലിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. അപ്പോൾ എൻ്റെ മരുന്ന് ഞാൻ നിർത്തി വെക്കേണ്ടതായിട്ട് വരും. അങ്ങനെ വന്നു കഴിഞ്ഞപ്പം എനിക്ക് ഒന്നും ഒറ്റ എന്ത് പറയാനെന്ന് എനിക്കറിയില്ല, നടക്കാനോ ഇരിക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയിൽ വരുന്നു. എൻ്റെ മോള് ചെറുതാണ്, കുഞ്ഞിനും ഈ ഒരു വല്ലാത്തൊരു എപ്പോഴും പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ അങ്ങനെയായി എൻ്റെ മരുന്ന് മുടങ്ങിപ്പോവും. ഇത് ഈ മരുന്ന് ഇടയ്ക്ക് മരുന്ന് കഴിക്കും. അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് എൻ്റെ യൂട്രസിൽ മുഴകൾ ഒന്നല്ല, കുറേ മുഴകളുണ്ടായി. അപ്പം ആദ്യം ഞങ്ങൾ കണ്ടത് മൂവാറ്റുപുഴ ഹോസ്പിറ്റലിലാണ് കണ്ടത്. അപ്പോൾ അന്നത്തെ ഡോക്ടർ ആനിട്രിസ ഡോക്ടർ പറഞ്ഞു 2.1 ഉണ്ട്, അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് നിങ്ങൾ എടുത്തു കളയണം, നിങ്ങളുടെ കുടലും ഇതൊക്കെ ആയിട്ടുള്ള ഇതായിട്ട് ചേർന്നിരിക്കുന്നത് കൊണ്ട് ഇവിടെ ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ മെഡിക്കൽ കോളേജിൽ തന്നെ പോകണമെന്ന് പറഞ്ഞു. മെഡിക്കൽ കോളേജിൽ പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളോട് ഇതാരാണ് എടുക്കാൻ പറഞ്ഞത്, ഇതെടുക്കേണ്ട ആവശ്യമില്ല, മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ മാറിപ്പോയിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. 3 മാസം കൂടുമ്പോൾ സ്കാൻ ചെയ്യുന്നു. അപ്പോൾ അവർ പറയും കുഴപ്പമില്ല. അങ്ങനെ 1.5 കൊല്ലത്തോളം ഞാൻ മരുന്ന് കഴിച്ചു, എനിക്കൊരു മാറ്റവും ഇല്ല. അവർ സ്കാൻ ചെയ്യുമ്പോൾ പറയും കുഴപ്പമില്ല. ഈ ഒരു അവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തീരെ വയ്യാതെയായി, നടക്കാൻ പറ്റാതെയായി. നടക്കാൻ പറ്റാന്ന് വെച്ചാൽ എനിക്ക് നടക്കുമ്പം അകത്തുനിന്ന് ഇങ്ങനെ വലിഞ്ഞിട്ട് എനിക്ക് കാല് നീട്ടി വെക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ 2023 ജനുവരി 27-ാം തീയതിയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അപ്പോഴും ഞാൻ അമ്മയ്ക്ക് ഞാൻ എൻ്റെ ഇത് ഈ യൂട്രസിൻ്റെ കാര്യമൊന്നും ഞാൻ വച്ചില്ല. അതിലും കൂടുതൽ കാര്യങ്ങളുള്ളത് കൊണ്ട് യൂട്രസിൻ്റെ ഇതൊരു ഇതായിട്ട് ഞാൻ നിയോഗമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഈ ഉടമ്പടിയിലുണ്ടല്ലോ, വേറെ കുഴപ്പമൊന്നും ഉണ്ടാകില്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ അങ്ങനെ പോയി. ഇതുപോലെ തന്നെ ഒരു ദിവസം ഇങ്ങനെ വേദന കൂടി ഹോസ്പിറ്റലിൽ ചെന്നു. അപ്പോൾ അവർ പറഞ്ഞു ഇനിയിപ്പോൾ വേറെ മാർഗ്ഗമൊന്നുമില്ല, ഓപ്പറേഷൻ ചെയ്യണമെന്ന് പാർവതി എന്ന് പറഞ്ഞ ഡോക്ടർ പറഞ്ഞു. ഇനി എന്തെങ്കിലും പെയിനായിട്ട് വന്നു കഴിഞ്ഞാൽ മോള് പോരെ, നമുക്കത് ചെയ്യാം എന്ന് പറഞ്ഞു. ആ മരുന്നും തന്നു, വീട്ടിൽ വന്നു. പിന്നത് ഇതുപോലെ തന്നെ. അപ്പോൾ ചേട്ടനും ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് പറഞ്ഞു, അന്ന് ഇത് എടുത്ത് തന്നെ കളയാം, ഇവരെടുക്കാൻ സമ്മതിക്കാത്തത് കൊണ്ടാണ് നമ്മളിത് വെച്ചോണ്ട് ഈ വേദന അനുഭവിക്കുന്നത്. അങ്ങനെ വീട്ടിൽ വന്നു. അപ്പോൾ ഇതുപോലെ തന്നെ പിന്നെ ഇതുപോലെ വേദന വന്നപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പം വേറെ ഡോക്ടറാണ് ഇരിക്കണം. അവർ പറഞ്ഞു ഇതെന്തിനാണ് എടുക്കുന്നത്, നിങ്ങൾക്ക് വേറെ കുട്ടി വേണ്ടേ? അപ്പോൾ പറഞ്ഞു ഡോക്ടർ ഈ ഒരു അവസ്ഥയിൽ എങ്ങനെ കുട്ടി? അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് റീ ഓപ്പറേഷൻ ചെയ്യാം, ചെയ്ത് മാറ്റി നിങ്ങൾക്ക് കുട്ടി. അപ്പോൾ വേണ്ട ഡോക്ടറെ, എനിക്ക് ഈ ഒരു അവസ്ഥയിൽ വേദന താങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ എൻ്റെ ചേട്ടന് ഈ ഞങ്ങൾ ഓട്ടോറിക്ഷയാണ് ചേട്ടന്, അപ്പം എന്നെ ആശുപത്രി കൊണ്ടുപോയിട്ട് വന്നിട്ട് വേണം ചേട്ടന് വണ്ടി ഓടിക്കാൻ പോകാൻ, കുഞ്ഞിൻ്റെ അവസ്ഥ അങ്ങനെ എല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ഇതെടുക്കാം എന്ന് തന്നെ തീരുമാനിച്ചു. അവർ സമ്മതിക്കാത്തതുകൊണ്ട് പിന്നെയും മരുന്ന് കഴിച്ചു, വല്ലാത്ത അവസ്ഥയിലെത്തി. പിന്നെ ഒരു ദിവസം ഞങ്ങൾ ചെന്നപ്പോൾ പറഞ്ഞു സാറേ എനിക്കിത് എടുത്ത് കളയണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ അവിടെ എൻ്റെ സിസ്റ്റർ പറഞ്ഞു അങ്ങനെയൊന്നും എടുക്കാൻ പറ്റില്ല, നിങ്ങളൊരു കാര്യം ചെയ്യുക, HOD-നെ കാണാൻ പറഞ്ഞു. HOD-നെ ഞങ്ങൾ കണ്ടു. കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് പറയുകയാണ്, റിപ്പോർട്ട് മേടിച്ചിട്ട് പറയണേ ഇതെങ്ങനെ ചെയ്യാൻ പറ്റണെ, ഇത് മൂത്രസഞ്ചി കുടലൊക്കെ കട്ടായി പോകുമല്ലോ, ഈ ഒരവസ്ഥയിൽ എന്തേ നിങ്ങളിങ്ങനെ ഈ വെച്ചുകൊണ്ടിരുന്നേ എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ ഇവിടുത്തെ മരുന്ന് 1.5 കൊല്ലമായിട്ട് ഞാൻ കഴിക്കുന്നതാണ്, പക്ഷേ ഡോക്ടർമാർ എന്നോട് പറയുന്നത് ഒരു കുഴപ്പമില്ല എന്നാണല്ലോ പറഞ്ഞത്, പിന്നെ എന്താ ഡോക്ടർ ഇങ്ങനെ പറയണേന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ മോളെ ഇത് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് കൊണ്ട് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ മൂത്രസഞ്ചി കുടലോ കട്ടാകും. അപ്പം നിങ്ങളുടെ ഹസ്ബൻഡ് ഒരു എക്സ്ട്രാ ഒരു വെള്ളപ്പേപ്പർ മേടിച്ച് എഴുതി തരേണ്ടതായിട്ട് വരുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചേട്ടനെ പുറത്തുനിന്ന് വിളിച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പം ഒരു 2,700 രൂപയുടെ ഒരു ഇഞ്ചക്ഷൻ എടുത്തിട്ട് ഞങ്ങളോട് പൊക്കോളാൻ പറഞ്ഞു. August 22-ാം തീയതി എനിക്ക് ഓപ്പറേഷൻ്റെ ഡേറ്റും തന്നു വിട്ടു. പിന്നെ വീട്ടിൽ വന്നു. ഈ ഇഞ്ചക്ഷൻ എടുത്തതോടുകൂടി എനിക്ക് പിന്നെ ഒരു ബോധമില്ലാത്ത രീതിയിലായിപ്പോയി.
പിറ്റേ ദിവസം ഇല്ല, അന്ന് വൈകിട്ട് ഒരു 6 മണിയായപ്പോഴാണ്, ഒരു 12 മണിയായപ്പോൾ വീട്ടിൽ ഒന്ന് വൈകിട്ട് ആ 6 മണിയായപ്പോഴാണ് എനിക്ക് ബോധമൊക്കെ വരുന്നത്. അപ്പോൾ പിന്നെ അമ്മ ചായ ഇതൊന്ന് കുടിച്ചു, അങ്ങനെയൊക്കെ ഇരുന്നു. പിറ്റേ ദിവസം അപ്പോൾ ചേട്ടൻ പറഞ്ഞു, ഇനിയിപ്പം മെഡിക്കൽ കോളേജിലോട്ട് പോയി കഴിഞ്ഞാൽ ശരിയാകില്ല, ഇതാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത്, അപ്പം നമുക്കിത് എന്താണെന്ന് വെച്ചാൽ നോക്കാം എന്നും പറഞ്ഞിരിക്കുമ്പോൾ, ഞങ്ങൾക്കൊരു പൈസ ഇല്ല, ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്, ചേട്ടൻ വണ്ടി ഓടിച്ചാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ചോദിച്ച ഹോസ്പിറ്റലിൽ ഇങ്ങനെയാണ് പറയുന്നത്, കുടലും മൂത്രസഞ്ചിയൊക്കെ ഇങ്ങനെ ഒട്ടിയിരിക്കുന്നത് കൊണ്ട് കട്ടായി പോകും. അപ്പം അതിനു മുമ്പും ഒരു ഞാനൊരു കീ ഹോൾ സർജറി ചെയ്യുന്ന ഒരു കുട്ടി, ഒരു 32 വയസ്സുള്ള ഒരു കുട്ടി ഇങ്ങനെ മരിച്ച ഒരു ഫോട്ടോ അതിൻ്റെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതും എൻ്റെ ഉള്ളിലുണ്ട്, എൻ്റെ കുഞ്ഞ് ചെറുതാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി, എന്നാലും ഞാൻ അമ്മയിൽ അർപ്പിച്ചതുകൊണ്ട് എനിക്ക് ടെൻഷൻ പകുതി ഇല്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ സൺറൈസ് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് തുറന്ന ഓപ്പറേഷൻ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കില്ല, കീ ഹോൾ സർജറി ചെയ്തു തരാം, പക്ഷേ ഇനി 2 ലക്ഷം രൂപ ആകും. അതൊരു പാക്കേജാണ്, ഈ യൂട്രസ് ഒരു പാക്കേജ്, ഓവറി ഒരു പാക്കേജ്, അങ്ങനെയാണ് പറയുന്നത്. ഈ 2 ലക്ഷം രൂപ വേണം, പിന്നെ നമുക്ക് കുറേ ചെക്കപ്പ് ഉണ്ട്, അതെല്ലാം കൂടെ ഉൾപ്പെടുത്തിയാണ് എന്നോട് ഇത് പറഞ്ഞത്. അപ്പം ഡോക്ടറോട് ശരിയെന്നും പറഞ്ഞ് ഞങ്ങൾ പോന്നു, അടുത്ത ദിവസം വരാമെന്നും പറഞ്ഞ് പോന്നു, പക്ഷേ കയ്യിലൊരു പൈസ ഇല്ല. അപ്പം ഞാൻ ജനുവരി 27 ഉടമ്പടി വെച്ചത്, അപ്പോൾ ഏപ്രിൽ 27 എൻ്റെ ഉടമ്പടി തീർന്നു. 28 ഞാൻ ഉടമ്പടി പുതുക്കാൻ ഞാനും എൻ്റെ ആങ്ങളെ ഇവിടെ വന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഉടമ്പടി പുതുക്കുക, അപ്പോൾ ഈ 2 ലക്ഷം രൂപ എൻ്റെ ഉള്ളിൽ കിടക്കുകയാണ്. അപ്പം ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഞാൻ നിയോഗം വെച്ചത് എന്താണെന്നാ, ആദ്യത്തെ കോള എൻ്റെ അമ്മയ്ക്ക് ഞാൻ വിട്ടുകൊടുക്കും, അമ്മയ്ക്ക് ഈശോയ്ക്കും പരിശുദ്ധാത്മാവിനും അത് കൊടുക്കും, എന്നെ നേർവഴിക്ക് നടത്തണം, ഉടമ്പടി പാലിക്കാൻ പറ്റണം, എൻ്റെ എല്ലാ ഇതെങ്ങനെയുള്ള കുടുംബ സംബന്ധമായിട്ട് കാര്യങ്ങളെല്ലാം അമ്മ നോക്കട്ടെ എന്ന രീതിയിൽ അച്ഛൻ്റെ ധ്യാനത്തിൽ അച്ഛനിത് പറയുന്നതാണല്ലോ, അപ്പോൾ അങ്ങനെ വെക്കുമായിരുന്നു. രണ്ടാമത്തെ നിയോഗത്തിൽ ഞാൻ പറഞ്ഞു, അമ്മേ എനിക്ക് ഓപ്പറേഷന് 2 ലക്ഷം രൂപ വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, പക്ഷേ ഓപ്പറേഷന് എനിക്ക് ഒരു രൂപ എൻ്റെ കയ്യിലില്ല അമ്മേ എന്ന് തന്നെ ഞാൻ അതിനകത്ത് നിയോഗത്തിൽ എഴുതി വെച്ചു. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് ഞാൻ പോന്നു. ഇവിടെ വന്ന് അച്ഛനെ കണ്ടു, അച്ഛൻ തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിച്ചു, സൈത്ത് പൂശി, അങ്ങനെയൊക്കെ വീട്ടിലോട്ട് പോയി. കുഴപ്പമൊന്നും ഉണ്ടായില്ല, ഞങ്ങൾ വീട്ടിലോട്ട് പോയി. അപ്പോൾ എനിക്ക് പൈസ ഒരിടത്തുനിന്നും വരാൻ ഒരു വഴിയില്ല. അപ്പോൾ ഞങ്ങളുടെ വീട് അശ്ശമന്നൂരാണ്. അപ്പോൾ ചിറ്റയുടെ എന്നും ഞാൻ വിളിക്കും, ചിറ്റേനെ വിളിക്കും, ചിറ്റ വീട്ടിൽ വരും, അങ്ങനെ ഞങ്ങൾ ഇതാണ്. അപ്പം എന്നെക്കുറിച്ച് അവിടെയുള്ള ചേച്ചി ചോദിച്ചു, ഞങ്ങൾ എന്താ വീട്ടിൽ വരാത്തത്? അപ്പോൾ പറഞ്ഞു, അവൾക്ക് ഇങ്ങനെ യൂട്രസ് കംപ്ലയിൻ്റ് ആയിട്ട് ബുദ്ധിമുട്ടാണ്, ഓപ്പറേഷൻ വേണം, പൈസ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ചെറുക്കൻ ഓടി നടക്കുക എന്ന് പറഞ്ഞു. അപ്പം അവിടുത്തെ ചേച്ചി പറഞ്ഞു, എന്നെ ഒന്ന് വിളിക്കാൻ പറ, അല്ലെ ചിറ്റ ഇങ്ങനെ പറയാൻ പറഞ്ഞു. അപ്പം ചേട്ടനോട് ഇങ്ങനെ സംസാരിച്ചു, അല്ലെ ചിറ്റ ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, 1 ലക്ഷം രൂപ അവിടുന്ന് ചേച്ചി തരാമെന്ന് പറഞ്ഞു ഓപ്പറേഷത്തിന് വേണ്ടി. ബാക്കി തുക എൻ്റെ കൂടപ്പിറപ്പും ചിറ്റയും അവരെല്ലാവരും കൂടെ സഹായിച്ച് എൻ്റെ ഓപ്പറേഷൻ പൈസയായി. 3-ാം തീയതിയാണ് എനിക്ക്, 28-ാം തീയതി ഉടമ്പടി പുതുക്കി, 3-ാം തീയതി എനിക്ക് 1 ലക്ഷം രൂപ കയ്യിൽ കിട്ടുന്നത്. പിന്നെ എനിക്ക് കിഡ്നി സ്റ്റോണോ അങ്ങനെ ഇതെല്ലാം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കുറച്ച് 1 ആഴ്ചത്തെ ഇങ്ങനെ മാറ്റിവെച്ചിട്ട് 16-ാം തീയതി എൻ്റെ ഓപ്പറേഷൻ. അപ്പം എനിക്ക് എൻ്റെ ഉള്ളിലൊരു പേടി എന്ന് വെച്ചാൽ എൻ്റെ മോള് തന്നെയാണ്, ഞാനില്ലെങ്കിൽ എൻ്റെ മോള്, ആ ഒരു അവസ്ഥ. ദൈവമുണ്ട് കൂടെ, എന്നാലും നമ്മളൊരാളായിട്ടുണ്ടാവണമല്ലോ, ആ ഒരു ഇതുണ്ടായിരുന്നു. കൃപ, ഞാൻ അന്ന് 15-ാം തീയതി ഞങ്ങൾ അഡ്മിറ്റ് ആവണു, 15-ാം തീയതി അല്ല പതിനാ സോറി 16-ാം തീയതി അഡ്മിറ്റായി. രാവിലെ ചെന്ന് അഡ്മിറ്റാകാൻ പറഞ്ഞു, അഡ്മിറ്റായി. അവിടെ ചെല്ലുമ്പോൾ, ആശുപത്രിയുടെ വാതിക്കൽ ചെല്ലുമ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് സൺറൈസ് ഹോസ്പിറ്റലിലേക്കല്ല, ഞാൻ എൻ്റെ അമ്മയുടെ കൃപാസനത്തിലേക്കാണ് ഞാൻ വന്നിരിക്കുന്നത്, ഞാൻ അമ്മയിലാണ് അർപ്പിച്ചിരിക്കുന്നതെല്ലാം, അമ്മ എന്താണോ അവിടുന്ന് എനിക്ക് ചെയ്യുന്നതെന്ന് അമ്മ തീരുമാനിച്ചോളാം പറഞ്ഞിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലോട്ട് പോയത്. എന്നെ ഡ്രസ്സ് മാറി ഇതെല്ലാം വന്നു, കുറച്ച് നേരം അവരുടെ റൂമിൽ കിടത്തി, പിന്നെ എന്നെ ഓപ്പറേഷൻ തീയതി 2 മണിയായെന്ന് തോന്നുന്നു ഓപ്പറേഷൻ തീയതി. അപ്പോൾ എൻ്റെ കയ്യിൽ കൊന്തയുണ്ട്, ഇവിടുത്തെ കാശുരൂപം, ഉടമ്പടി കാശുരൂപം ഇതെല്ലാം എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് കൊന്തയെല്ലാം ചൊല്ലി, ഇപ്പോൾ കുറച്ചൊക്കെ ഞങ്ങൾക്ക് അത്യാവശ്യം ആ സമയത്തൊക്കെ അറിയാമായിരുന്നു, അറിയാവുന്ന പോലെ അമ്മ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ട് അപ്പം ഞാൻ എൻ്റെ കാശുരൂപം കൊന്ത എൻ്റെ കയ്യിലുണ്ടെന്ന് ചിറ്റയ്ക്ക് അറിയാം. ചിറ്റയോട് പറഞ്ഞു, എന്നെ തിയേറ്ററിലോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ കാശുരൂപം ഇത് ചിറ്റ മേടിച്ച് ഭദ്രമായിട്ട് വെക്കണം കേട്ടോ എന്ന് ഞാൻ പറഞ്ഞ് എന്നെ ഉന്തിക്കൊണ്ട് പോണ സമയത്ത് ചിറ്റ വന്ന് അത് മേടിച്ചു. തിയേറ്ററിലോട്ട് അകത്തോട്ട് കയറി, നമ്മളെ ടേബിളിലോട്ട് കയറുമ്പം അപ്പോഴും ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മ കൃപാസനത്തിലാണ് ഞാൻ നിൽക്കുന്നത്, ഇപ്പം ഞാൻ ഈ കാലെടുത്ത് വെക്കുന്ന ഈ ടേബിളിലേക്ക് വെക്കുന്ന കാല് എൻ്റെ അമ്മയുടെ അൾത്താരയിലേക്കാണ് ഞാൻ വെച്ചിരിക്കുന്നത്. എൻ്റെ കുഞ്ഞ്, എൻ്റെ ചേട്ടൻ, എൻ്റെ അച്ഛനമ്മ, എൻ്റെ കൂടപ്പിറപ്പ്, ഞങ്ങൾ ഒരു ജീവനായിട്ട് കഴിയുന്നതാണ്.
എനിക്ക് വേറെ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് ഞാൻ അവർ കിടക്കാൻ പറഞ്ഞു. അവരെന്നെ കയറ്റി കിടത്തി. അപ്പോൾ സാറ് ചോദിച്ചു, കുട്ടിയുടെ കാര്യം ചോദിച്ചു, ഇതെല്ലാം സംസാരിച്ചു. അപ്പോഴും എൻ്റെ ഉള്ളിൽ അമ്മയും ഈശോയും ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം എനിക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഒന്ന് ചൊല്ലി തീർത്തിട്ട് വേണം ഈ ഓപ്പറേഷൻ ചെയ്യാനുള്ളൊരിത് എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇങ്ങനെ കയ്യനോട് പറഞ്ഞു, മോളെ ഒരു ഇഞ്ചക്ഷനുണ്ട്, ഒരു ഒന്ന് ഉറങ്ങിക്കോട്ടോ എന്ന് പറഞ്ഞു. പ്രത്യക്ഷീകരണ പ്രാർത്ഥന, പരിശുദ്ധ അമ്മേ, കൃപാസനം, പ്രസാദവര മാതാവേ, അത്രമാത്രം ഞാൻ ഉറക്കുന്നുള്ളൂ. പിന്നെ അപ്പോഴത്തേക്ക് ഞാൻ മയങ്ങിപ്പോയി. പിന്നീട് ഞാൻ കണ്ണ് തുറക്കുന്നത് ഒരു ആറുമണി 7 മണി ആ സമയത്ത് എൻ്റെ ചേച്ചി വന്ന് എന്നെ വിളിക്കുമ്പോഴാണ് ചേച്ചിയുടെ സൗണ്ട് കേൾക്കാൻ എനിക്ക് ഒന്നും മനസ്സിലാവണുണ്ടായില്ല. അപ്പോൾ ചേച്ചി വന്ന് എൻ്റെ അടുത്ത് കുലുക്കി വന്ന് വിളിച്ചപ്പോൾ പറഞ്ഞു, വിളിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം നോക്കിയപ്പോൾ ആദ്യം കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ബ്ലൂ കളറാണ് അവിടെ മൊത്തം. അപ്പോൾ അവിടെ ചെന്നപ്പോൾ തന്നെ എനിക്കൊരു പോസിറ്റീവായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞല്ലോ കൃപാസനത്തിലേക്കാണ് ഞാൻ വന്നേക്കുന്നതെന്നും പറഞ്ഞു. അപ്പോൾ എൻ്റെ ചേച്ചിയുടെ സൗണ്ട് കേട്ടപ്പം അമ്മ എന്നെ കാത്തു, എൻ്റെ ഈശോ എന്നെ കാത്തു. അങ്ങനെ ഒരു എനിക്ക് ഭയങ്കര എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ ഒരു വല്ലാത്ത അനുഭവം ഉണ്ടായി. അവിടെ ഞാൻ കിടന്നുകൊണ്ട് ഉള്ള ബോധം തെളിയുമ്പോഴൊക്കെ എൻ്റെ അമ്മയ്ക്ക് ഈശോയ്ക്ക് ഞാൻ നന്ദി പറഞ്ഞു. എൻ്റെ കുഞ്ഞിനെ കാണാൻ പറ്റൂല, എൻ്റെ അമ്മയുടെ അടുത്ത് എനിക്ക് വരാൻ പറ്റൂല, ഉടമ്പടി എനിക്ക് പുതുക്കാൻ പറ്റണം, എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റണം എന്നുള്ളൊരു രീതിയിൽ ഞാൻ അമ്മയോട് എപ്പോഴും പ്രാർത്ഥിക്കും. പിറ്റേ ദിവസം ഡിസ്ചാർജായി. പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞതിൻ്റെ കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല. എന്നാലും എൻ്റെ അമ്മ എനിക്ക് ഇത്രയും വലിയൊരു ഓപ്പറേഷൻ എനിക്ക് നടത്തി തന്നു. ഈ കുടലിൽ കട്ടാകും എന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേ വീട്ടിലുള്ളവരെ അറിയിക്കാൻ പറ്റില്ല. ഞാനീ ഒരു കൊച്ചിങ്ങനെ മരിച്ചത്, 32 വയസ്സുള്ള ഒരു കുട്ടി മരിച്ചത്, അത് എൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ ഇവരുടെ അടുത്ത് അത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ടെൻഷനാവില്ലോ എന്ന് ഓർത്ത് ഞാൻ പറഞ്ഞില്ല. ഇപ്പോഴാണ് ഞാൻ ഇത് പറയുന്നത്. പക്ഷേ എൻ്റെ അമ്മ എൻ്റെ ജീവൻ തിരിച്ചു തന്നു. എൻ്റെ ഈ അമ്മയ്ക്കും ഈശോയ്ക്കും കൊടാനുകോടി നന്ദി ഞാൻ പറയുന്നു. അത് കഴിഞ്ഞ് അടുത്ത സാക്ഷ്യം എന്ന് പറയുന്നത് എനിക്കൊരു ജോലി വേണമായിരുന്നു. ഞാൻ തയ്യലായിരുന്നു, പക്ഷേ എനിക്ക് ഇരുന്ന് തയ്ക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. ഈ യുട്ടസ് കംപ്ലയിൻറ്റ് വന്നതോടുകൂടി അപ്പം നട്ടെല്ല് വേദന, കാലിന് വേദന, പ്രഷറെ കാല് വയ്ക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പം ഞാൻ കുടുംബശ്രീയിൽ ഞാൻ ഹരിതകർമ്മ പഞ്ചായത്തിൻ്റെ ഹരിതകർമ്മ എന്നൊരു ജോലിയിൽ ഞാൻ പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ എനിക്ക് കിട്ടും എന്നൊരു ഉറപ്പിൽ ഞാൻ ഇരുന്നു. പക്ഷേ എന്തോ കാരണം കൊണ്ട് അത് എനിക്ക് കിട്ടില്ല എന്ന ഉറപ്പായിരുന്നു. അപ്പം ഞാൻ അന്വേഷിച്ചപ്പം ഇതിപ്പോൾ ആകില്ല എന്ന് പറഞ്ഞു. ഞാൻ പിന്നീട് വന്ന് 3-ാം മാസം ഞാൻ എല്ലാ മാസം കറക്റ്റായിട്ട് ഉടമ്പടി പുതുക്കിക്കൊണ്ട് പോണ ആളാണ്. അപ്പോൾ വന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് ഈ എനിക്ക് അമ്മേ എനിക്കൊരു സ്ഥിര വരുമാനമായിട്ടുള്ളൊരു ജോലിയൊന്നുമില്ല, ഇത്രയും കടങ്ങളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ എനിക്ക് ഹരിതകർമ്മയിൽ പഞ്ചായത്തിൻ്റെ ഹരിതകർമ്മയിൽ അമ്മ എനിക്കൊരു ജോലി തരണം, അതാകുമ്പോൾ എനിക്ക് നടന്നുകൊണ്ട് ചെയ്യാൻ പറ്റും, ഇരുന്നുകൊണ്ടല്ലല്ലോ അമ്മേ, എനിക്കത് വേണം എന്ന് പറഞ്ഞ് എഴുതി വെച്ചു. എനിക്ക് ഓഗസ്റ്റിൽ എനിക്ക് ആ ജോലി കിട്ടി. ഞാൻ റെസ്റ്റൊന്നും ഇരുന്നില്ല, കീഹോളാണ് ചെയ്തതെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ ആ ജോലിയിൽ പോയി. അമ്മ എനിക്ക് ആ ജോലി തന്ന് ഇപ്പോഴും ഞാൻ ആ ജോലി ചെയ്യുന്നു. അമ്മയ്ക്കും ഈശോയ്ക്കും കൊടാനുകൂടി നന്ദി പറയുന്നു. അതുപോലെ എനിക്ക് എൻ്റെ ഈ വലത് കൈക്ക് നല്ലൊരു വേദന ഉണ്ടായിരുന്നു. ഒരു 3-4 കൊല്ലമായിട്ടുള്ള വേദനയാണ്. അത് യൂട്രസ് കംപ്ലയിൻ്റ് ആകുന്നതിന് മുമ്പുള്ളൊരു വേദനയാണ്. ഈ വേദന എന്ന് പറഞ്ഞാൽ എനിക്ക് വീട്ടിലെ പണി ചെയ്യാൻ പറ്റില്ല, പാത്രം കഴുകാൻ പറ്റില്ല, തുണി അലക്കാൻ പറ്റില്ല, ഈ ഒരവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചെയ്യുമ്പോഴൊക്കെ നമ്മൾ പണി ചെയ്യും, പക്ഷേ എൻ്റെ വേദന എന്ന് പറയുന്നത് ഒരു വല്ലാത്ത ഇതാണ്. അപ്പോൾ എൻ്റെ കൊച്ച് ഞാൻ കരയുന്നത്, എൻ്റെ കണ്ണിൽ കണ്ണീർ വരുമ്പോൾ അവൾ ചോദിക്കും, അമ്മ എന്തിനാ കരയണേ? ഞാൻ പറയും, അമ്മയ്ക്ക് കൈക്ക് വേദനയാണ് മോനെ. എൻ്റെ കൊച്ച് എനിക്ക് ഈ പ്രായത്തിൽ ഈ 2 കൊല്ലം മുമ്പൊക്കെ എനിക്ക് പെര തുടച്ചു തരും, പാത്രം കഴുകി തരും, പെരയെല്ലാം അടിച്ച് തുടച്ചു തരും, ഇതെല്ലാം എൻ്റെ കുഞ്ഞ് ചെയ്യും. പക്ഷേ എനിക്കത് ഭയങ്കര സങ്കടമാണ്. എന്നാലും എൻ്റെ വീട്ടിലുള്ള അമ്മയും ചേച്ചിയൊക്കെ വരും, പറയും, കുഞ്ഞിനെ അത് ചെടി അത് ചെയ്യിക്കല്ലേ എന്ന് പറഞ്ഞാൽ അത് ചെയ്യും. പക്ഷേ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ അപ്പം ഞാൻ ഈ യൂട്രസ് കംപ്ലയിൻ്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ മെഡിക്കൽ കോളേജിൽ ചെല്ലുമ്പോൾ ഓർത്തോയ്ക്ക് ഞാൻ ചീട്ടെടുക്കും, ഇന്നൊന്നും ഡോക്ടറെ കാണണമെന്നും പറഞ്ഞ്. പക്ഷേ ഗൈനക്കിനെ കണ്ടിറങ്ങി കഴിയുമ്പോഴത്തേക്കും 1 മണിയൊക്കെ കഴിയും. അപ്പോഴത്തേക്ക് ഡോക്ടർമാർ എഴുന്നേറ്റ് പോകും, കാണാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഞാൻ യൂട്യൂബിൽ ധ്യാനം കൂടും. അപ്പം ഞാൻ വേറെ ഒന്നും ധ്യാനത്തിൽ ഞാൻ പറഞ്ഞില്ല. ധ്യാനത്തിൽ അച്ഛൻ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ രോഗസൗഖ്യ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഞാൻ എൻ്റെ ഈ വലത് കൈ ഇങ്ങനെ വെച്ച് ഞാൻ പ്രാർത്ഥിക്കും, എൻ്റെ അമ്മ എൻ്റെ ഈശോയെ എൻ്റെ ഈ കൈയുടെ വേദന മാറ്റിത്തരണേന്ന്. അങ്ങനെ ഞാൻ ആദ്യത്തെ ആഴ്ചയിൽ ധ്യാനം കൂടി, എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല.
പിറ്റത്തെ ചൊവ്വാഴ്ചയും ഞാൻ അതുപോലെ ധ്യാനം കൂടി. ഈ ആവശ്യം തന്നെ വെച്ച് ഞാൻ ധ്യാനം കൂടി. എനിക്കൊരു മാറ്റം വന്നതുപോലെ എനിക്ക് തോന്നി. മൂന്നാമത്തെ ചൊവ്വാഴ്ചയിലും ഞാൻ ധ്യാനത്തിൽ ഈ ആവശ്യം തന്നെ പറഞ്ഞ് പ്രാർത്ഥിച്ചു, ഇതെല്ലാം ചെയ്തു. അപ്പം ഞാൻ ഉടമ്പടി തൈലവും കുരിശു വരയ്ക്കും, ഉപ്പ് വെള്ളത്തിൽ കലക്കി കുടിക്കും, തേന്, ഇതെല്ലാം ഞാൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഇരുന്നത്. ഈ യൂട്രസ് കംപ്ലൈൻ്റ് ആയിരുന്നപ്പോഴും ഞാൻ